ഒക്ടോബർ 7-ന് അപ്രതീക്ഷിതമായി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ യു എസിൻ്റെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ യു എസിൻ്റെ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന് പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അയച്ചു. ജെറാൾഡ് ആർ ഫോർഡ് എന്ന ഒരു പേര് ഒരുപക്ഷെ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ജെറാൾഡ് ആർ ഫോർഡിനെ കുറിച്ചാണ് ഇന്നത്തെ ഘട്ടങ്ങളിൽ പറയുന്നത്. ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത് യു എസിൻ്റെ വോർഷിപ്പാണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കരിയറാണ്. അത് നിലവിൽ ഇപ്പോൾ വേൾഡിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കരിയറാണ്. ഏകദേശം 100,000 ടൺസ് ആണ് ഇതിനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുക. 337 മീറ്റർ നീളവും 76 മീറ്റർ ഹൈറ്റും ആണ് ഈ ജെറാൾഡ് ആർ ഫോർഡിനുള്ളത്. കമ്പയർ ചെയ്യണമെങ്കിൽ കുത്തുബ് മിനാറിൻ്റെ ഹൈറ്റ് 72 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഹൈറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 90 എയർക്രാഫ്റ്റ്സിന് ക്യാരി ചെയ്യാനായിട്ട് ഈ ജെറാൾഡ് ആർ ഫോർഡിന് സാധിക്കും. ഇത് ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്യുക, ഇതൊരു ഗ്രൂപ്പായിട്ട്. അതാണ് ഈ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ക്രൂയിസർ ഉണ്ടാവും, ഡിസ്ട്രോയർ ഉണ്ടാവും, അതുപോലെ തന്നെ സപ്ലൈ ഷിപ്പ് ഉണ്ടാവും, പിന്നെ ഇതിനൊപ്പം തന്നെ രണ്ട് സബ്മറീൻസ് ചില സമയത്തുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ കഴിഞ്ഞ ദിവസം ജെറാൾഡ് ആർ ഫോർഡ് കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്തിരിക്കുന്നത്. ഇത്രയും ബൾക്കി ആയിട്ടുള്ള വലിയ ഷിപ്പാണെങ്കിലും അത് പവർ ചെയ്യുന്നത് A1B ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആണ്. അത് ഷിപ്പിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് 56 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ്. 2017 ഈ ഒരു ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിഗ്ഗസ്റ്റ് വാർഷിപ്പ് കമ്മീഷനായത്. ഇത് കമ്മീഷൻ ചെയ്ത സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറ്റ്സ് 100,000 ടൺ മെസ്സേജ് എന്ന്. യു എസിൻ്റെ മിലിറ്ററി പവറിൻ്റെ ഒരു 100,000 മെസ്സേജ് ടൺസ് ഓഫ് മെസ്സേജ് ആണ് വേൾഡിന് ഇത് നൽകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ മനസ്സിലാവുന്നത് യു എസിൻ്റെ രണ്ടാമത്തെ എയർക്രാഫ്റ്റ് കരിയറായ ഐസൻ ഹവർ ഇസ്രായേലിലേക്ക് അയച്ചു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു എസിൻ്റെ മണി പവർ ഇസ്രായേലിന് എത്രമാത്രം സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കട്ടൻ ടോക്സിൽ കാണാം. ലെറ്റ്സ് കട്ടൻ.